മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചില ആളുകൾ എല്ലാവരുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട് വളരെ രസകരമായി തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അങ്ങനെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ചിലരാകട്ടെ ആളുകളുമായി അടുക്കുകയും നിസ്സാര കാര്യങ്ങൾക്ക് വഴക്ക് കൂടുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും അതുവഴി മറ്റുള്ളവരെ വേദനിപ്പിച്ച് കടന്നു പോവുകയും ചെയ്യുന്നു. ചിലരാകട്ടെ കുറേ നാൾ നല്ല സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുകയും പിന്നീട് കാര്യമില്ലാത്ത കാര്യത്തിന് വരെ വഴക്കുണ്ടാക്കി ആ ബന്ധം ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ മനുഷ്യർ പലവിധമാണ്. നമ്മൾ സൗഹൃദം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ആരുമായി നമ്മൾ അടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവർക്ക് നമ്മൾ വേദന സമ്മാനിക്കുന്നതിനേക്കാൾ നല്ലത് ആരുമായി അടുക്കാതിരിക്കുക. എല്ലാവരും നമ്മളെപ്പോലെ ആയിരിക്കില്ല. അവർക്ക് താങ്ങാൻ പറ്റുന്നതിലധികം വേദനയായിരിക്കും നമ്മൾ അവരിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ അവർക്കുണ്ടാകുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവയാണ് ഇനി അവതരിപ്പിക്കുന്നത്. ഒരാളെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് തിരക്ക്. രണ്ടാമത്തേതാണ് അവഗണന. മൂന്നാമത്തേത് മൗനം. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നടക്കണം. പിന്നീട് അവരെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. അത് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവർ ആയിരുന്നാലും. സ്ഥാനമില്ലെന്നറിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകണം. ഏത് സ്വർഗത്തിൽ നിന്നായാലും ഇക്കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഒരാളോട് ചോദിച്ചു, ജീവിതം ഇത്ര തിരക്കുള്ളതായിട്ട് പോലും നിങ്ങൾക്ക് എല്ലാവരുമായി ബന്ധം സ്ഥാപിക്കാനായി എങ്ങനെ സാധിക്കുന്നു? അയാൾ പറഞ്ഞു, ബന്ധങ്ങൾക്ക് എത്രമാത്രം മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കിയവർ അതിന് സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. അല്ലാത്തവർ പറയാനും ഒഴിഞ്ഞു മാറാനും നൂറു നൂറ് കാരണങ്ങളുണ്ടാകും. ബന്ധങ്ങളിൽ പറയാനേറെയുണ്ടെങ്കിലും പലപ്പോഴും മൗനം തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ആർക്കും പരിഭവമില്ല, പരാതിയുമില്ല. വിലയറിയാതെ നഷ്ടപ്പെടുത്തുന്ന പലതും ഒരുപാട് വിലയുള്ളതായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ഒരുപാട് വൈകിയായിരിക്കും. അപ്പോഴേക്കും സമയവും കടന്നുപോയിരിക്കും. ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിച്ച് ജീവിക്കരുത്. ബന്ധങ്ങളെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. നിങ്ങളുമായി ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതവസ്ഥയിലും അതിനൊരു കുറവും വരുത്താതെ സൂക്ഷിക്കും. അല്ലാത്തവർ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതേയില്ല. എന്നെങ്കിലും നിന്നെ ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് ഒരു നിമിഷം നീ ഓർത്തിരിക്കും. നീ സ്നേഹിച്ചവരും വിശ്വസിച്ചവരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും വിഷമിക്കേണ്ട. നിന്നെ നന്നായി അറിയുകയും നിന്റെ ഹൃദയത്തിലെ വേദന മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നിന്നോടൊപ്പം ഉണ്ട്. ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ നീ ഒന്നോർക്കുക, എല്ലാ ബന്ധങ്ങൾക്കും ഉണ്ടൊരു കാലാവധി. എന്നും ആരും ആരുടെയും പ്രിയപ്പെട്ടവർ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ടതേയില്ല.